ഹായ് ഗായ്സ്, വ്ലോഗ്സ് ലൈറ്റിക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പൂരിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഉണ്ടാക്കുന്ന സൂചിയും കൊണ്ടാണ്, നമ്മുടെ റവയും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പൂരിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ 2 കപ്പ് സൂചി അല്ലെങ്കിൽ നമ്മുടെ റവ ഒരു പാത്രത്തിലെടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു 2 ടീസ്പൂണോളം നമ്മുടെ മൈദ ഇടാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ്, നമ്മുടെ വേണ്ട അത്രയും ഉപ്പ് ഇടാം. പിന്നെ കുറച്ച് ഈസ്റ്റ് ചൂടുവെള്ളത്തിൽ കലക്കി വെച്ച് ഈസ്റ്റും കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ കുഴച്ചെടുക്കാം. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ആദ്യം കുഴച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വിടണം. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കണം. അത് നല്ലൊരു സോഫ്റ്റ് ഡോ ആയി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും കുഴച്ചെടുക്കുന്നത്. ഒരു എന്താ പറയുക, നമുക്കൊരു ചൂടുവെള്ളം ഇത്തിരി അത്രയ്ക്ക് ചൂടില്ല, പക്ഷേ നമുക്ക് അത്യാവശ്യം ചൂടുള്ള ഒരു വെള്ളമാണെങ്കിൽ അപ്പോൾ അത് വെച്ച് നമുക്ക് നല്ല ഇതായിട്ട് സോഫ്റ്റായിട്ട് നമ്മുടെ ഡോ കിട്ടും. അപ്പോൾ അത് കാരണം നമ്മൾ ചൂടുവെള്ളം യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മളത് കുഴച്ച് വരുമ്പോൾ ഈ ഒരു രീതിയിൽ വരും, അത്രയും സോഫ്റ്റാവും. അപ്പോൾ നമ്മൾ വീണ്ടും നല്ല രീതിയിൽ പഞ്ച് ചെയ്ത് നമ്മൾ കുഴച്ച് കൊടുക്കുക. നമ്മൾ എന്താ പറയുക, ഒരു അരമണിക്കൂറോളം നല്ല രീതിയിൽ നമ്മൾ കുഴച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സോഫ്റ്റ് ഡോ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത് കാരണം നമ്മൾ നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു കോട്ടൺ ടവൽ എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് മൂടി വെക്കണം. അതിന് മുമ്പായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിന് നല്ല രീതിയിലൊന്ന് പുരട്ടി വെക്കണം. കാരണം അത് ഉണങ്ങാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആകും. റവ ആയ കാരണം തന്നെ അത് പെട്ടെന്ന് ഡ്രൈ ആയിപ്പോകും. അപ്പം ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് അതിന് എന്താണ് ഒരു ഓയിൽ കോട്ടിംഗ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ തുണിയിട്ട് വെക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും, കുറച്ച് അധികം നേരം കഴിയുമ്പോൾ ഒരു അരമണിക്കൂറോളം കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് ആ കോട്ടൺ തുണിയെ മാറ്റി ആ ഒരു ഡോ എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ചെറിയ ചെറിയ എന്താ പറയുക ഉണ്ടയാക്കി ചെറിയ ഒരു പീസിൽ മാറ്റി വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ പരത്തി വെക്കാം. പരത്തി എടുക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ റൗണ്ടായിട്ട് പരത്താൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ വലിയൊരു ഡോ എടുക്കുക. വലിയൊരു പോർഷൻ ഡോ എടുത്തിട്ട് ഇങ്ങനെ പരത്തി എടുത്തിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ ഷേപ്പിൽ അങ്ങ് മുറിച്ചെടുക്കുക. ആ പരിപാടി ചെയ്താൽ മതി. അപ്പോൾ ഞാനും ആ പരിപാടിയാണ് ചെയ്തത്. അപ്പോൾ ആദ്യമൊക്കെ ചെയ്തപ്പോഴത്തേക്കും നല്ല രീതിയിൽ നമ്മുടെ ഡോ, നമ്മളിങ്ങനെ പരത്തി എടുക്കുന്ന ഡോ കീറി കീറി പോകുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും അതെടുത്ത് ഫോൾഡ് ചെയ്തിട്ട് വീണ്ടും പരത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് സമയം അതിൽ കൂടുതൽ വേസ്റ്റ് ആകും. കാരണം റവ ആയ കാരണം തന്നെ പെട്ടെന്ന് അത് സോക്ക് ആകില്ല. അപ്പോൾ നമുക്കത് നല്ല രീതിയിലത് ടൈം എടുത്ത് നല്ല രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല സ്മൂത്തായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം ഇതുപോലെ 2 പീസാക്കി ഇനി നല്ല രീതിയിൽ എണ്ണ ചൂടാക്കിയിട്ട് ഗ്യാസ് സ്റ്റവ് വെച്ച് ചൂടാക്കിയിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് എണ്ണയിലോട്ടേക്ക് ഇടാം. നല്ല രീതിയിൽ ഇത് പൊങ്ങി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നല്ല ചൂട് എണ്ണയിൽ വേണം ഇടാൻ വേണ്ടിയിട്ട്. ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഒരു മിഡിൽ ഫ്ലെയിമിലോ അല്ല നമുക്ക് ഇടേണ്ടത്. നമുക്ക് ജസ്റ്റ് നല്ലൊരു എന്താ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് ചൂടാക്കി എണ്ണയിൽ തന്നെ ഇട്ട് ഇത് നല്ല രീതിയിലൊന്ന് നല്ല രീതിയിൽ ഇതുപോലെ വീർത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിട്ടിട്ട് കുറച്ച് നേരം കൂടെ അത് ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആയാൽ മതി, അതുവരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മാറ്റിയെടുക്കാം. നല്ല ക്രിസ്പിയും സോഫ്റ്റും ആയാൽ നമുക്ക് നമ്മുടെ പൂരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല്. ഇനി അടുത്ത വീഡിയോ കാണുന്ന പ്രതീക്ഷയുമായി ഞാൻ വൈഷ്ണവി നായർ സൈനിങ് ഔട്ട്.